അങ്ങനെ നടന്ന് നടന്ന് ഫൈനലി ആ ലേക്കിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ വല്ലാത്തൊരു സൈലൻസും കാംനെസ്സും അവിടെ ഉണ്ടാവും. വന്നിറങ്ങിയപ്പോ തന്നെ കണ്ടത് ദേ ഇവരെയായിരുന്നു. ഈ കായയാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ് ഇങ്ങനെ നിലനിൽക്കാനുള്ള പ്രധാന കാരണം. ഹലോ, ഊട്ടിയിലെ വിശേഷങ്ങളുടെ നാലാമത്തെ വീഡിയോ ആണിത്. ബോട്ട് ഹൗസും ത്രെഡ് ഹൗസും കണ്ടിറങ്ങിയിട്ട് നേരെ പോയത് ചോക്ലേറ്റ് മ്യൂസിയത്തിലേക്കായിരുന്നു. ചോക്ലേറ്റ് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് 4 കിലോമീറ്റർ അകലെയുള്ള പൈൻ ഫോറസ്റ്റിലേക്കാണ് പിന്നെ പോയത്. ഏകദേശം ഒരു 7-8 മിനിറ്റ് കൊണ്ട് പൈൻ ഫോറസ്റ്റിലേക്ക് എത്തി. വന്നിറങ്ങിയപ്പോ തന്നെ കണ്ടത് ദേ ഇവരെയായിരുന്നു. എന്നെ സ്വീകരിക്കാൻ നിൽക്കണ പോലെ എനിക്ക് തോന്നിയെങ്കിലും അവിടെ എന്തോ കുടുംബ പ്രശ്നം നടക്കുകയാണെന്ന് തോന്നുന്നു. സംസാരിക്കണതും തെറ്റി മാറി നിൽക്കണതും തന്റെ കുടുംബത്തിലേക്ക് പോയി നിൽക്കണതും അച്ഛനും അമ്മയും കുട്ടിയൊക്കെയാന്ന് തോന്നുന്നുല്ലേ. എന്തൊക്കെ പറഞ്ഞാലും എത്ര തവണ കണ്ടു എന്ന് പറഞ്ഞാലും വീണ്ടും കാണുമ്പോൾ ഒരു 2 സെക്കൻഡ് അവരെ നോക്കി നിന്നു പോകും. ഇവർ മാത്രമല്ല, അപ്പുറത്ത് വേറൊരു ബിരുദൻ ഉണ്ടായിരുന്നു. അവൻ്റെ തൊട്ടടുത്തായിരുന്നു കേട്ടോ. ആ നടന്നു പോകുന്ന വഴിക്ക് തന്നെ ഒരു വേലി പോലെ ഉണ്ട്. അതിൻ്റെ മുകളിൽ നിന്നിട്ട് എല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അധികം നേരം അവന്മാരെ നോക്കിയില്ല, ഞാൻ നേരെ ടിക്കറ്റ് എടുക്കാൻ പോയി. ഇതാണ് പൈൻ ഫോറസ്റ്റിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. 30 രൂപയാണ് ഒരാൾക്ക് ഇവിടെ ടിക്കറ്റ് വരുന്നത്. ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 30 എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. പക്ഷേ എൻ്റെ കയ്യിൽ ഫോണായിരുന്നു, അതുകൊണ്ട് എക്സ്ട്രാ 30 കൊടുക്കേണ്ടി വന്നിട്ടില്ല. ദ എൻട്രൻസിൽ നിൽക്കുന്ന ഈ ചേട്ടൻ്റെ അടുത്ത് ടിക്കറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ അകത്തേക്ക് പോകേണ്ടത്. ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ക്രൗഡഡ് അല്ല, പക്ഷെ ആവശ്യത്തിന് ആൾക്കാരും ഉണ്ടായിരുന്നു. വർക്കിംഗ് ഡേ ആയിട്ടാണ് ഈ തിരക്ക് എന്ന് നമ്മൾ ഓർക്കണം. അതിന്റെ പ്രധാന കാരണം ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനും ബോട്ട് ഹൗസും പോലെ തന്നെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ പൈൻ ഫോറസ്റ്റും. ഊട്ടിയിൽ എവിടെയൊക്കെ പോയി എന്ന് ആരോടൊക്കെ ചോദിച്ചാലും പെട്ടെന്ന് പറയുന്ന 3-4 ഉത്തരങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും പൈൻ ഫോറസ്റ്റ് ആയിരിക്കും. പണ്ട് മുതലേ ഊട്ടിയിൽ എപ്പോൾ ടൂറ് വരുന്ന സമയത്തും പൈൻ ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യാത്ത ഒരു ഊട്ടി വിസിറ്റ് ഉണ്ടായിട്ടേയില്ല. മിക്കവാറും ആളുകളുടെ അനുഭവം ഇത് തന്നെയായിരിക്കും. പിന്നെ ഇത്തരം സ്ഥലങ്ങൾക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം നമ്മുടെ മൂവീസിലൊക്കെ വരുന്ന ചില പ്രധാന ഉദ്ദേശം ഇത്തരം മരങ്ങൾക്കിടയിലൂടെ ആ ഒരു ആംബിയൻസ് ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ചിട്ട് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുക, നമ്മുടെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ഏറ്റവും ആദ്യത്തെ വിസിറ്റിലായിരിക്കും അങ്ങനെയുള്ള ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പൊക്കെ കൂടുതൽ. വീണ്ടും വീണ്ടും ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഈ പ്രകൃതിയോടും ഈ ഒരു ആംബിയൻസിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കും. അങ്ങനെ ഒരു ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പൈൻ മരങ്ങൾ തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഈ പൈൻ മരങ്ങളുടെ ഉയരത്തെക്കുറിച്ചാണ്. ആകാശം മുട്ടി അങ്ങനെ തല ഉയർത്തി പിടിച്ച് നിൽക്കുകയാണ് ഇവർ. 3 മീറ്റർ മുതൽ 80 മീറ്റർ ഉയരം വരെയുള്ള പൈൻ മരങ്ങൾ ഇവിടെയുണ്ട്. ഉയരം മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ചിട്ടയായി നട്ടിരിക്കുന്ന രീതിയും ഈ ഒരു ആംബിയൻസ് സൃഷ്ടിക്കാൻ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. 1000 മുതൽ 4000 വർഷം വരെ പഴക്കമുള്ള പൈൻ മരങ്ങൾ ഇവിടെയുണ്ട്. അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൈൻ മരങ്ങളും കാണാം. സൈബീരിയൻ കുള്ളൻ, പൊൺറോസ, പൊട്ടോസി പിന്യോൺ ഇവയൊക്കെ അതിൽ ചിലത് മാത്രമാണ്. പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള അണ്ണാന്മാരെയും വാനരന്മാരെയും ഒക്കെ കാണാൻ പറ്റും. ചില പക്ഷികളും ചിത്രശലഭങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കുറച്ചധികം ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇങ്ങനെ പലരെയും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പിന്നെ ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മാത്രമല്ല കേട്ടോ, കുറച്ചധികം പരന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതിലൂടെയൊക്കെ നടക്കാനും ഈ ബിരുദന്മാരെവിടെയാന്ന് കണ്ടുപിടിക്കാനുള്ള ക്ഷമ കൂടി വേണ്ടി വരും. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വിശിഷ്ട അതിഥികളെയൊക്കെ കാണാൻ കഴിയുള്ളൂ. മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വലിയൊരു ചെരിവായിട്ടാണ് താഴത്തെ പ്രദേശം തോന്നിക്കുന്നത്. മുകളിൽ നിന്ന് നോക്കുന്ന അത്ര ചെരിവ് നമ്മൾ ഇറങ്ങി നടക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ചെറിയൊരു അശ്രദ്ധയുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ളൊരു വീഴ്ച സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ങാനും തെന്നിക്കഴിഞ്ഞ അവസാനം നിൽക്കുന്നത് ആ ലേക്കിൻ്റെ മുന്നിലായിരിക്കും എന്നും ഓർമ്മ വേണം. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, പക്ഷെ സ്ഥലം അത്രയും വലുതായതുകൊണ്ടാണ് അത്രയും ആളുകളുള്ളതും ക്രൗഡഡ് ആയിട്ടിരിക്കുന്നതും ഫീൽ ചെയ്യാത്തത്. ഞാൻ അവിടെ എത്തിയത് ഏതാണ്ട് ഒരു വെയിലുള്ള സമയത്തായിരുന്നു. പക്ഷേങ്കിൽ റോഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ ആ വെയിലും ചൂടും ഒന്നും അറിയാനുണ്ടായിരുന്നില്ല. ഏത് പ്രായത്തിലുള്ളവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന കാഴ്ചകളും ആംബിയൻസും ഒക്കെയാണ് പൈൻ ഫോറസ്റ്റിൻ്റേത്. പക്ഷേ കുറച്ചധികം നടന്നാൽ മാത്രമേ പൈൻ ഫോറസ്റ്റിൽ നിന്ന് താഴെയുള്ള ലേക്കിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നടക്കാൻ എന്തെങ്കിലും പരിമിതികളുള്ളവരോ ശാരീരികമായിട്ടോ ആരോഗ്യപരമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവരോ ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക.
പൈൻ ഫോറസ്റ്റിലെ പ്രധാന ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ സെഷൻ തന്നെയാണ്. നല്ല ഗംഭീരമായ ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി ഫോട്ടോസ് എടുക്കാൻ തന്നെയാണ് കൂടുതൽ പേര് ഇങ്ങോട്ട് വരുന്നത്. ഇനി വന്നു കഴിഞ്ഞാൽ എടുക്കുക എന്നുള്ളത് ഒരു നിർബന്ധമാണെന്ന് കൂട്ടിക്കും. അതുകൊണ്ട് തന്നെ പെയ്ഡ് ഫോട്ടോഗ്രാഫർമാരും ഇവിടെയുണ്ട്. ക്യാമറയിൽ നല്ല ഗംഭീരമായിട്ടുള്ള ഫോട്ടോസ് എടുത്ത് നൽകാൻ അവർ റെഡിയാണ്. ഇനി ഫോട്ടോ വേണ്ട, ഈ ഒരു ആംബിയൻസ് ആസ്വദിച്ചാൽ മതി എന്നാണെങ്കിൽ അവിടെ ഇവിടെയായിട്ട് നല്ല നല്ല ഇരിപ്പിടങ്ങളും ഇരുന്ന് ആസ്വദിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. ഇനി താഴേക്ക് ഇറങ്ങിപ്പോയി ലേക്ക് ആസ്വദിക്കാനാണെങ്കിൽ അങ്ങനെയും ആവാം. ഇനി ഫോട്ടോ എടുത്തില്ലെങ്കിൽ പോലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളത് വേർത്ത് ആണ്. പൈൻ മരങ്ങൾക്കിടയിലൂടെയുള്ള നടത്തവും നടന്ന് നടന്ന് അങ്ങേത്തലക്ക് എത്തുന്നത് ഒരു ലേക്കിന്റെ മുന്നിലേക്കുള്ള മനോഹരമായ കാഴ്ചയിലേക്കും ഒക്കെ കൂടി പറഞ്ഞാൽ ശരിക്കും വേർത്ത് ആണ്. ഷൂട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ കുലുക്കങ്ങൾ വീഡിയോയിലുണ്ട്, അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ നടന്ന് നടന്ന് ഫൈനലി ആ ലേക്കിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ വല്ലാത്തൊരു സൈലൻസും കാംനെസ്സും അവിടെ ഉണ്ടാവും. ഇതാണ് ഞാൻ ഇത്രയും നേരം ബിൽഡപ്പ് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു ലേക്ക്, സന്ധ്യാനുള്ള ലേക്ക്, അഥവാ പൈൻ ഫോറസ്റ്റിൽ നിറങ്ങി വന്ന നമ്മുടെ മുന്നിലേക്ക് വിശാലമായി കിടക്കുന്ന തടാകം. ലേക്ക് വ്യൂ ആസ്വദിച്ച് നിൽക്കുന്നവർക്ക് അങ്ങനെ നിൽക്കാം. വേണമെങ്കിൽ ഒരു കുതിര സവാരി കൂടെ ലേക്കിന്റെ തീരത്തുകൂടി നടത്തണമെങ്കിൽ അതിനുള്ള സൗകര്യം കൂടെ ഇവിടെയുണ്ട്. അതും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതാണ് നമ്മുടെ പൈൻ ട്രീയുടെ കായ. ഈ കായയാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ് ഇങ്ങനെ നിലനിൽക്കാനുള്ള പ്രധാന കാരണം. ഈ കായയുടെ ഉള്ളില് പൈൻ ട്രീയുടെ വിത്തുകളുണ്ട്. കാലാവസ്ഥ അനുയോജ്യമായ സാഹചര്യത്തില് ഈ കായയുടെ ഉള്ളിലുള്ള പോറൊക്കെ തുറന്നു വരികയും അതിനുള്ളിലുള്ള വിത്തുകൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. കാറ്റാണ് ഇവിടെ ഏജന്റായിട്ട് പ്രവർത്തിച്ച് റീപ്രൊഡക്ഷൻ എളുപ്പമാക്കുന്നത്. പൈൻ ഫോറസ്റ്റിൽ വരുമ്പോൾ ഈ ഒരു കായ വേണമെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ. പൈൻ ഫോറസ്റ്റിൽ പോയതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനത് ചെയ്യാറുണ്ട്. ഇതിനു മുമ്പ് വന്നപ്പോഴൊക്കെ കൊണ്ടുപോയ കായകൾ എന്റെ വീട്ടിലിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഫോർ സജഷൻ. അപ്പോഴാണ് ഈ ഒരു ഇരിപ്പിടം കണ്ടതും അവിടെ വിശ്രമിച്ചതും. എന്തായാലും അങ്ങനെയുള്ള ഇരിപ്പിടങ്ങൾ ഒരുപാട് യൂസ്ഫുൾ ആണ് ഇവിടെ. ക്ഷീണിച്ചാലും ഇരിക്കാൻ, വേണമെങ്കിൽ അടിപൊളി പോസ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയും അത്തരം ഇരിപ്പിടങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചധികം നേരം അവിടെ ലേക്കിന്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ തിരിച്ചു നടന്നു. ഇറങ്ങി അത്ര എളുപ്പത്തിലായിരുന്നില്ല കയറ്റം. കയറ്റം കുറച്ച് ബുദ്ധിമുട്ടിച്ചു. പക്ഷെ ആ ബുദ്ധിമുട്ടിലും തിരിച്ചു പോകണമെന്ന തോന്നൽ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മളെ അവിടെ പിടിച്ചു നിർത്തുന്ന ഒരു മാജിക്കൽ അറ്റ്മോസ്ഫിയർ പൈൻ ഫോറസ്റ്റിനുണ്ടെന്ന് എനിക്ക് ആ സമയത്ത് തോന്നി. ഇനിയും വൈകിച്ച യാത്രാ പ്ലാനുകൾ മുഴുവൻ തെറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നേരെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തു നെക്സ്റ്റ് ലൊക്കേഷൻ പിടിച്ചു. ഇത്തവണയും പൈൻ കായകളെടുത്ത് കയ്യിൽ പിടിക്കാൻ മറന്നിട്ടില്ല, രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പൊ പൈൻ ഫോറസ്റ്റിലെ കാഴ്ചകളൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കുക. തുടർന്നുള്ള യാത്രാ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.